കേരളത്തിൻ്റെ തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ എം ബി ബി എസോ ബി ഡി എസോ മറ്റ് ആയുഷ് കോഴ്സുകളോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, അവിടുത്തെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ സൈഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച്, സ്കിയോളോ അസസ്മെൻ്റ് സെൻറ്റർ, കൊണ്ടോട്ടി. കർണാടകയിൽ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. ഒന്നാമത്തത്, അവിടുത്തെ ഗവൺമെൻറ് കോളേജുകളെ 15% സീറ്റിലേക്കും ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് എം സി സി വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഓൾറെഡി അത് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 15-ാം തീയതിയാണ്. അത് ഓൺ ഗോയിങ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്, നിങ്ങൾക്ക് ഇവിടെ കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകൾക്ക് അപേക്ഷിക്കുന്ന പോലെ കർണാടകയിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ട് കുറച്ചൊക്കെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിലും അവിടെ അഡ്മിഷൻ ലഭിക്കും. ഏകദേശം ഒരു 11 ലക്ഷം രൂപയുടെ അടുത്തായിട്ടാണ് ഫീസ് വരുന്നത്. കഴിഞ്ഞ വർഷത്തിനേക്കാളും 15% 10% സീറ്റ് അവിടുത്തെ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 11 ലക്ഷത്തിൻ്റെ അടുത്താണ് ഫീസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ 11 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപേക്ഷ സമർപ്പിക്കാം. കെഎയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ മാത്രമേ ചെക്ക് ചെയ്യുമ്പോൾ വന്നതായിട്ട് കാണുന്നുള്ളൂ. അതിൻ്റെ ഇൻഫർമേഷൻ ബ്രൗസറൊന്നും ചെയ്തിട്ടില്ല. അത് കാണുന്ന കിട്ടുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കാം. എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് പറയുന്നത്, അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് പറയുന്നത് 19/10/2022 മുമ്പാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മുടെ കേരളക്കാരും അല്ലെങ്കിൽ മറ്റ് കർണാടകക്കാരല്ലാത്ത ആൾക്കാർക്ക് അതിൽ ലിങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കും. ആ ന്യൂ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീസെല്ലാം അടച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻസുകൾ, അതിൽ ആവശ്യപ്പെടുന്ന ഡോക്യുമെൻസുകൾ PDF ഫോർമാറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ജനറൽ കാറ്റഗറി ആയിരിക്കും. നിങ്ങൾക്കിവിടെ SCO ST OBC ഒക്കെ റിസർവേഷൻ ഉണ്ടാവും. കർണാടകയിൽ നമ്മൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു റിസർവേഷൻ ഉണ്ടാവില്ല. ജനറൽ കാറ്റഗറി വിഭാഗത്തിലായിരിക്കും നാം ഉൾപ്പെടുക. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വരുമ്പം ജനറൽ കാറ്റഗറിക്ക് പറയുന്ന 117 മാർക്ക് വേണം. OBCയുടെ മാർക്കുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ അപേക്ഷിക്കാൻ സാധിക്കില്ല. ഒരു ജനറൽ കാറ്റഗറിയിൽ പറയുന്ന 117 മാർക്കിനെങ്കിലും മുകളിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. മുൻ വർഷങ്ങളിലെല്ലാം കർണാടകയിൽ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യണമായിരുന്നു. നമ്മൾ ഡോക്യുമെൻ്റ്സ് എല്ലാം അവിടെ വെരിഫൈ ചെയ്യേണ്ടത് ഫിസിക്കലി ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഓൺലൈനിലാണ് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. NRI വിഭാഗങ്ങൾ, അവിടുത്തെ ഏതെങ്കിലും NRI കോഡിൽ നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഡയറക്റ്റായിട്ട് പോകണം. അത് ആണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദ വിവരങ്ങൾ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഫീസ് എത്രയെന്നൊക്കെ ഉള്ളത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബേസിക്കായ ഇൻഫർമേഷൻ നിങ്ങൾ അറിയിച്ചെന്നുള്ളൂ. 14-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആവും KEA ഒഫീഷ്യൽ വെബ്സൈറ്റ്. താങ്ക് യു.